എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തോട് ചേർത്തുള്ള സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നാടായ പരപ്പനങ്ങാടി ഉള്ളണം മുണ്ടിയങ്കാവിലെ ഇടത്തിരുത്തി എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്, ഇടത്തി കടവ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് പാവപ്പെട്ട 5 കുടുംബങ്ങൾക്കുള്ള വീടിൻ്റെ താക്കോൽദാന ചടങ്ങാണ് ഇത്. നിർമ്മിച്ചിട്ടുള്ളത് എൻ്റെ നാട്ടിൽ തന്നെ നമ്മളൊക്കെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിന് പൈസകൾ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് ഈ പാവപ്പെട്ട 5 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 5 വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ആ വീടിൻ്റെ മുഴുവൻ വിശേഷങ്ങളും അത് ആർക്കൊക്കെയാണ് വീട് കൊടുക്കുന്നതെന്നും അതിൻ്റെ അർഹതപ്പെട്ടത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവർ തിരഞ്ഞെടുത്തതെന്നുള്ള കാര്യങ്ങളും വിശേഷങ്ങളെല്ലാം ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. എന്തായാലും ആ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി നോക്കുക. എന്നിട്ട് ആ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കാണാം. അപ്പം എൻ്റെ വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി വന്നിട്ട് വണ്ടിയിൽ കയറിയിട്ട് പോയിട്ട് നമുക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ ആ 5 വീടിനടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിലൊരു ഒരു വീടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. നമ്മൾ വീട് തുറക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വിശേഷങ്ങൾ പറയാം. ഇതാ, ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിനകത്ത് 2 റൂമുകളാണ് വരുന്നത്. അതിൽ ഒരു റൂമാണ് ഇപ്പോൾ വിഷൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ റൂമുണ്ട്. പിന്നെ ബാത്റൂമുണ്ട്, ഉള്ളിൽ തന്നെ ഒരു ബാത്റൂമുണ്ട്. പിന്നെ നല്ലൊരു കിച്ചണുണ്ട്, നല്ലൊരു ബേസും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതിനുള്ളിലൊക്കെ കട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ വീട് കിട്ടിയ ഓരോരുത്തർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ണാടിയാണ്, വാഷ് ബേസിൻ്റെ കണ്ണാടിയാണിത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കിച്ചണാണ്, കിച്ചണിലൊക്കെ അവർ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവർ വെച്ചതാണ്, വീട്ടിൽ വെച്ചതാണ്. അപ്പോൾ അതും നല്ലൊരു വൃത്തിക്ക് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൻ്റെ ഭാഗങ്ങൾ തന്നെ പറയാമല്ലോ, നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതാ ബാക്കി ഇതിൻ്റെ പുറം ഭാഗമാണത്. അടുക്കള തുറന്നിട്ടുള്ള ബാക്ക് സൈഡാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം ഭയങ്കര സെറ്റാണ് സ്ഥലങ്ങളൊക്കെ. കണ്ടോ, ബാക്കിൽ വരെ നമ്മൾ ടൈൽസൊക്കെ പതിച്ചിരുന്നുണ്ട്. അതിൻ്റെ ബാത്റൂം ഇതാ ഒന്നും കൂടെ നമ്മൾ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ബാത്റൂമിൻ്റെ സെറ്റപ്പ് എന്താ വെച്ചാൽ, ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു VIP സെറ്റപ്പ് തന്നെ ആയിട്ട് ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പായിട്ടുണ്ട്, ഏതായാലും ഉഷാറായിട്ടുണ്ട്. ഇന്നേരം വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു സ്നേഹം വരുന്നുണ്ട്. എല്ലാവർക്കും ഭക്ഷണം ഭയങ്കര സെറ്റായിട്ട് വീട്ടിലേക്ക് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പണ്ടാരിപ്പുരയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ഭയങ്കര സെറ്റാണ്. ഇവിടെ ബിരിയാണിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വെട്ടിയൊക്കെ സെറ്റാക്കി, മസാല കൂട്ടി, അതുപോലെ ചിക്കൻ ഇതൊക്കെ എഴുകി കൊട്ടയിൽ വെച്ച് എല്ലാം ഇങ്ങനെ സെറ്റായി നിൽക്കുന്നത് വൈബായിട്ടുള്ള കാഴ്ചയാണ്. കാരണം എന്താ വെച്ചാല് അത് ഒരുപാട് ആളുകൾ തന്നെ കൂടിയിട്ട് അതിൻ്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ പണ്ടാരിമാര് സജീവമായിട്ട് അതിൻ്റെ വയത്തിൽ ഓടുന്നുണ്ട്. എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു നാട്ടിലൊരു വലിയൊരു ആഘോഷം തന്നെയാണത്. നല്ല വൈബ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഉദ്ഘാടനം. അതിൻ്റെ ശേഷമുള്ള വിശേഷങ്ങൾ കാണിക്കും. ഇത് മാതൃകാ രൂപത്തിലായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ച് വന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിൻ്റെ ഇതിലുണ്ടായൊരു സംഭവം, അവൻക്ക് അല്ല വർക്കത്തും നിയമത്തും കൊടുത്തപ്പോൾ അവൻ്റെ ആദ്യത്തെ ആശയം പാവപ്പെട്ട ആളുകളെ കൈ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല 5 കുടുംബത്തിന് വളരെ പാവപ്പെട്ട വളരെ കുടുംബങ്ങളെ സെലക്ട് ചെയ്യുകയാണ്. അതിൽ ഒന്നും നോക്കാതെ ആർക്കാണോ അർഹത
ആ അർഹത മാത്രമാണ് ഓൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അർഹതപ്പെട്ടവൻ എവനായാലും അവനെ സെലക്ട് ചെയ്യാം. ഇതിലെ ഏറ്റവും വലിയ രസം എന്താണ്, ഈ കൊടുക്കുന്ന ആള് അറിയില്ല അത്രയും അത് സെലക്ട് ചെയ്യാനും മറ്റുള്ള അവൻ്റെ ഒപ്പായാലും മറ്റുള്ള ആളുകളൊക്കെ ആയതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം അത്ര രീതിയിൽ ചെയ്തു പോയിട്ടുണ്ട്. അപ്പം എത്ര പറഞ്ഞാലും അവൻ്റെ കുടുംബത്തിനും പിന്നെ അവൻ്റെ വാപ്പൊക്കെ അത്രയും സാമൂഹ്യ പ്രവർത്തനം അല്ലെ സെക്രട്ടറിയായിട്ട് പോലും ആ രൂപത്തിലൊക്കെ സേവനം ചെയ്തുകൊണ്ട് 16 വയസ്സിൽ പൂച്ചേരി വാങ്ങിച്ച് നാട്ടിലുള്ള പൾസ് മനസ്സിലാക്കി ആ അതിനടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ആ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ നിറവേറ്റാൻ കഴിഞ്ഞത്. ഞങ്ങളെ ഉള്ളണത്തെ സംബന്ധിച്ചിടത്തോളം അവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വാക്കുകൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം അത്ര ഒരു നന്മ മരമാണ് ഇന്ന് ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരാളെ ഹൈലൈറ്റ് ചെയ്യാന്നല്ല, ഇതൊരു പ്രചോദനമാകാനും വേണ്ടിയാണ്ടാണ് ഇത്രയും പരിപാടികൾ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നും താല്പര്യം ഉണ്ടായിട്ടോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്തിട്ടല്ല. അതും കൂടിയും പറഞ്ഞത് അങ്ങനെയുള്ള ഓരോ കാര്യത്തിൽ ഉണ്ടാകുന്ന പ്രചോദനമുള്ള മറ്റുള്ളവർക്കും ചെയ്യാനും ചെയ്യിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും പരിപാടികൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ സമസ്ത വിദ്യാഭ്യാസങ്ങളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ അബ്രഹാം ലിസ്റ്റ് വരുന്നുണ്ട്. മറ്റ് എല്ലാ നേതാക്കന്മാരും പരസ്പര രാഷ്ട്രീയ കക്ഷി ഭേദം എന്നീ എല്ലാ ആളുകളും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കാരണം നമ്മൾ ഓരോ ആളുകളെ ക്ഷണിച്ചപ്പോഴും മറ്റുള്ള പരിപാടിൻ്റെ മാതിരിയല്ല, ഒരു മഹത്തായ ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് ഇതിനെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതാണ് ഈ സംരംഭം ചെയ്ത അവൻ്റെ കുടുംബത്തിനും ഹയറും ബർക്കത്തും അള്ളാഹു സുബ്ഹാനഹു വതാല തന്നിട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൂട്ടിലുള്ള ജനങ്ങൾ മൊത്തം മാറി കൊടുക്കണം. പെണ്ണുങ്ങൾക്കും പെൺകും പോകാനും ബുദ്ധിമുട്ടില്ലാത്ത അതിന് ആദ്യം പായസം എടുക്കട്ടെ സർ. ബാക്കാ ടുത്ത് വന്നു കുട്ടിയെടുത്ത് പോയിട്ടുള്ളതാണ്. ഇങ്ങനെ പിന്നെ ഇസ്മായില് ഈ 5 വീടുകൾ അതിനെ വളരെ ഞാൻ പറഞ്ഞത് വളരെ സുന്ദരമായ സ്ഥലമാണെന്ന് കണ്ടില്ലേ. ഫാനൊന്നും ഇല്ലാത്തന്നെ എയർ കണ്ടീഷനൊന്നും ആവശ്യമില്ല, നല്ല കാറ്റിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയാസം ഈ വെയിലിൻ്റെ ചൂട് വരെ ഇപ്പോൾ വല്ലാതെ അനുഭവപ്പെടുന്നില്ല. ഫാനൊന്നും കൊണ്ട് നല്ല കാറ്റുണ്ടായതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ നല്ല സ്ഥലത്ത് അവൻ ഇന്നലക്കുള്ളതായ ഒരു പ്രവർത്തനം നടത്താൻ നല്ലൊരു മനസ്സും അള്ളാഹു സുബ്ഹാനഹു വതാല അവനക്ക് നൽകിയിട്ടുണ്ട്. ആ മനസ്സിനെ അള്ളാഹു സുബ്ഹാനഹു വതാല നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഇതുപോലുള്ളതായ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാം. എല്ലാവർക്കും നമ്മളെ കൊണ്ട് കഴിയുന്നതായ ഉപകാരം ഇതാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തത്വം അതാണ്. ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല, ആളുകളെ പ്രയാസപ്പെടുത്തുക, ആളുകളെ ബുദ്ധിമുട്ടാക്കുക, ഇതൊന്നും നമ്മളെ തീയതിയല്ല. അപ്പോൾ പൂർണ്ണമായ നിലക്ക് ഈ നിലക്കുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പിന്നെ യാതൊരു പ്രചോദനമില്ലാതെ മുന്നിട്ട് വരിക എന്ന് അള്ളാഹുവിൻ്റെ വചനം മാത്രം ഉപദേശിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ നൽകപ്പെടും. അതാണ് നമുക്ക് അവൻ്റെ വാഴ്ചയാണ്. അവൻ്റെ എല്ലാ മേഖലയിലും അഭാവം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവൻ നിർമ്മിച്ചു കൊടുത്ത് ഈ വീട് താമസിക്കുന്ന എല്ലാവരും നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നല്ല കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമുക്കൊക്കെ സാധ്യമാവട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കാലഘട്ടത്തിൽ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ. മനുഷ്യരെ കൈത്താങ്ങായി നിൽക്കുന്ന ഒരു സമൂഹമായി നമുക്കൊക്കെ നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു വേദിയാണ് ഇത്തരം വേദികൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. രാഷ്ട്രീയ മത എല്ലാ വൈരങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇത്തരം സുഹൃത്തുക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യതയാണ് എന്ന് ബോധ്യമാക്കുകയാണ് ഞങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ ഇതുപോലെയുള്ള സദസ്സിൽ വന്ന് ചെയ്യുന്നൊരു കാര്യം. ഒരുപാട് ആളുകൾ ഇരിക്കാൻ പോലും കസേരയില്ലാതെ പരപ്പനങ്ങാടിയിലും തിരുവനങ്ങാടിയിലും നമുക്ക് രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഈ ഒരു കാര്യം ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇവിടെ വരുന്നത്. ഇതൊരു സുഹൃത്തമായ ഏറ്റവും കൂടുതൽ ഗുണമർഹിക്കുന്ന അനുഗ്രഹമർഹിക്കുന്ന ഒരു സദസ്സാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബഹുമാന്യനായ ജിഫ്രി മുത്തുകോയ തങ്ങളുടെയും അതുപോലെ തന്നെ മൊയ്യൻ അലി തങ്ങളുടെയും ഒക്കെ കൂടെ ഇന്ന് കേരളത്തിന്റെ ഹജ്ജ് ന്യൂനപക്ഷ മന്ത്രി അബ്ദുറഹ്മാൻ മിനിസ്റ്റർ പോലും ഇന്ന് ഈ വേദിയിൽ പങ്കെടുക്കേണ്ടതാണ്. ഇന്ന് അദ്ദേഹത്തിന് താലൂക്ക് തല അദാലത്ത് വയനാട്ടിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പരിപാടിയിൽ നിന്നും
മാറേണ്ടി വന്നത്. ഔദ്യോഗികമായിട്ട് വരുന്ന നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ കൂടുന്നൊരു വേദി മാറി വരുന്നത് അനുചിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംഘാടകരുടെ അനുമതിയോടുകൂടി അദ്ദേഹം ഇന്ന് ഈ വേദിയിലേക്ക് വരാൻ കഴിയാതിരുന്നത് എന്ന് ഈ സദസ്സിനെ അറിയിക്കുവാൻ കൂടിയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റുന്നത്. ഇസ്മായിൽ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഒരു പ്രശസ്തിയും ആഗ്രഹിക്കാത്ത രൂപത്തിൽ പരലോക പുണ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾക്കൊരു സന്ദേശമാകട്ടെ എന്നുള്ള രൂപത്തിലേക്ക് മാത്രം ഈ ഒരു പരിപാടി, അതും ഒരു നിലക്കും അദ്ദേഹത്തിന്റെ പേര് പറയാതെ ചെയ്യണമെന്നുള്ള രൂപത്തിലേക്ക് തന്നെയാണ് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പ്രചോദിപ്പിക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ ഒരുപക്ഷെ ഇസ്മായിലിനേക്കാളും സമ്പന്നരായ ആളുകൾ ഈ വേദിയിലൊക്കെ ഇരിക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മുടെ സമ്പത്തിന്റെ ഇന്നത്തെ മൂല്യമൊക്കെ കണക്കൂട്ടി, നമ്മുടെ കയ്യിലുള്ള സ്വത്തൊക്കെ കണക്കൂട്ടി നോക്കുമ്പോൾ നല്ല സമ്പന്നരായ ആളുകൾ നമ്മുടെ മുന്നിലൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മളിലേക്കും നമ്മുടെ മക്കളിലേക്കൊക്കെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുവാൻ സ്വയം ഉണർത്തുന്ന ഒരു വേദി കൂടിയാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് അത്താണിയായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ആദ്യം പ്രാർത്ഥിക്കുവാനുള്ളത് ഇന്ന് ഈ 5 വീടുകൾ കൊടുത്ത ഈ ആളുകൾ, ഇവരും ഇവരുടെ തലമുറയും നാളെ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്ന രൂപത്തിലേക്ക് അള്ളാഹു മാറ്റി തീർക്കട്ടെ എന്നാണ് നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ളത്. വാങ്ങുന്ന ആളുകളുടെ എണ്ണം കുറക്കട്ടെ എന്ന് നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വാങ്ങുവാൻ പോകുന്ന ആളുകളുടെയും എണ്ണം കുറക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നാട്ടിൽ മുഴുവൻ ഐശ്വര്യം ഉണ്ടാവാനാണ് ഒരു വിശാല മനസ്കൃതയുള്ള ഒരു മുസ്ലിം എല്ലാ ആളുകൾക്കും ജാതിയും മതത്തിന്റെയും ഒന്നും വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു നല്ല വിശ്വാസിയുടെ വലിയ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ നാടിൽ, നമ്മുടെ നാട് അള്ളാഹു അനുഗ്രഹിച്ച ദൈവം അനുഗ്രഹിച്ച ഒരു നാടാണ് എന്ന് സ്വയം നമുക്ക് അനുമാനിക്കുവാൻ കഴിയുക എന്നുള്ളത്. പിന്നെ താക്കോൽദാനൊക്കെ കഴിഞ്ഞ് ഇതാ നേരെ ഭക്ഷണപ്പുരയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണം എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ഓരോ തിരക്കിട്ട പണികളിലാണ്. അപ്പോൾ ടേബിളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം ആളുകൾ വന്ന് ഇരുന്ന് ഭക്ഷണം കൊടുത്താൽ മതി. അപ്പം താക്കോൽദാനൊക്കെ കഴിഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ എല്ലാവർക്കും ഓരോ ബിരിയാണി ഒക്കെ കഴിച്ച് ഇനി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകണം. നമുക്കും പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാകും. ഇങ്ങനെ അഞ്ച് വീടുകൾ കൊടുക്കുക, അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക, ഇനി മറ്റുള്ളവർക്ക് ഇതുപോലെ കൊടുക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമൊക്കെ നടത്തി ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കാണാം, പിന്നെ രാത്രിയത്തെ ആ ഒരു വീടിൻ്റെ വ്യൂവും കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. ഏ